ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആണ്, എണ്ണയായിട്ടുള്ള പാലക്കാടൻ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പാത്രം ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 kg നെയ്യാണ്. പിന്നെ അതിലേക്ക് ഫോർച്യൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് 1/4 ഗ്രാമ്പ് ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 10 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 10 ഒണിയൻ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. ഇനി വയന് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 teaspoon ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പുതിന മഞ്ഞിത്തള ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 10 തക്കാളി ഇട്ട് കൊടുക്കുക, സ്ലൈസ് ചെയ്തത്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വയന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചുകൊടുക്കുക. ഇപ്പോൾ കുറച്ച് നേരമായി. ഇനി തുറന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ചില്ലി പൗഡർ ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞിത്തലയും പുതിനയും ഇത്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചെടുക്കുക ആവശ്യത്തിന്. ഒപ്പം തന്നെ നാരങ്ങ നീര് ഒഴിച്ചെടുക്കുക. തൈര് ഒഴിച്ചെടുത്തതിന് ശേഷം 1 പാത്രം വെച്ചിട്ട് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ, അല്ലെങ്കിൽ അടിപിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുറച്ച് നേരമായി. ഇനി തുറന്നു കൊടുത്തതിന് ശേഷം 1 പാത്രം അരിയാണെങ്കിൽ ആ പാത്രത്തിൻ്റെ 1/2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ അത് നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇപ്പം അത് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് 2 കിലോ അരി ഇട്ട് കൊടുക്കാം. ഇതിൽ അരി ഇടണ മുമ്പ് നമ്മൾ അരിനെ കുതിർക്കാൻ വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക.
അരി വേവാനായിട്ട് ഒരു പാത്രം വെച്ച് അരച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ബിരിയാണി ഇപ്പൊ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് 1 kg നെയ്യ് ഒഴിച്ചു കൊടുക്കാം, കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ താങ്ക് യു.